എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. വളരെ ലീനായിട്ടുള്ള ഒരു നെറ്റ് വർക്കാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ അറ്റംപ്റ്റ്, അതായത് ലൈവ് അറ്റംപ്റ്റ് മെറ്റീരിയലൈസ് ആവുന്നില്ല. ഇടയ്ക്ക് അത് കട്ടായി പോകുന്നു. റെസ്യൂം ചെയ്യുവാൻ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു 49 എപ്പിസോഡുകളായി കർത്താവിന്റെ അളവറ്റ കൃപയാൽ എബ്രായ ലേഖന പഠനം നാം ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ 49 എപ്പിസോഡുകളിൽ ലേവ്യ പുസ്തകത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥം എന്ന പുതിയ നിയമ പഠിതാക്കളാൽ വിവക്ഷിക്കപ്പെടുന്ന ഈ എബ്രായ ലേഖനത്തിന്റെ വളരെ പ്രയോജനകരമായ ചില എപ്പിസോഡുകൾ നമുക്ക് പഠിക്കുവാനും ഈ അധ്യായങ്ങളിൽ കൂടെ കടന്നുപോയി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്നുള്ള വിഷയത്തിൽ ഊന്നി അതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് വന്നപ്പോൾ വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന മഹത്തരമായ വിഷയം നാം കഴിഞ്ഞ അനേക ദിവസങ്ങളായി പഠിച്ച് മുന്നേറുകയായിരുന്നു. ആ ബന്ധത്തില് ഇന്ന് രാത്രിയിൽ അതിന്റെ 50 എപ്പിസോഡിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇത് പഠിക്കുവാനും ഈ വിഷയം ഇവിടെ പൂർത്തീകരിക്കുവാനും ആവശ്യമായ കൃപ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. എബ്രായലേഖനം 13 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇരിക്കുന്നത്. ഈ എപ്പിസോഡോടുകൂടി ഈ ലേഖന പഠന പരമ്പര ഇന്ന് രാത്രി ഇവിടെ പര്യവസാനിപ്പിക്കുന്നതാണ്. എബ്രായലേഖനം 13 20 വാക്യം ആരംഭിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ആശീർവാദത്തോടെയാണ്. ആ ആശീർവാദ വചനം ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കുന്നില്ല, സമയത്തിന്റെ അപര്യാപ്തം കൊണ്ട്. നിങ്ങൾ എബ്രായർ 13:20-21 വായിക്കുക. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം ആരംഭിക്കുന്നത്. അപ്പൊ ഇവിടെ 21 വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശുദ്ധീകരിക്കട്ടെ എന്നുള്ള ആശയത്തോടെ അത് മുന്നേറുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 20 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായി പഠിക്കാനുള്ള വിഷയം കർത്താവായ യേശു ക്രിസ്തു എന്ന അതിശ്രേഷ്ഠ നായകൻ മുഖാന്തരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള സമാധാനം, പുനരുദ്ധാനം ചെയ്യപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, ക്രൂശിന്മേൽ ചൊരിയപ്പെട്ട തന്റെ മഹത്തരമായ രക്തം, പുതിയ നിയമത്തിൽ തന്റെ രക്തത്താൽ യേശു ക്രിസ്തു സ്ഥാപിച്ച ആ നിത്യമായിരിക്കുന്ന കവനന്റ്, അതായത് ഉടമ്പടി അല്ലെങ്കിൽ നിയമം, ആത്മീയമായിരിക്കുന്ന പരിപക്വത എന്നിങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളാണ് അപ്പോസ്തലൻ ഈ പുസ്തകത്തിലൂടെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഞാൻ ഇത് പറയാനായിട്ട് ഇവിടെ ശ്രമിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ സന്ധ്യാസമയത്ത് 5 ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. നെറ്റിന്റെ വീക്ക് സിഗ്നൽ കാരണം അതിടയ്ക്ക് അത് കട്ടായി പോകുന്നു. എനിക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ, പ്രത്യേകിച്ച് ഈ ഫലകരമായ പഠനത്തിന്റെ ഒടുവിലത്തെ പങ്ക്തിയിലേക്ക് പ്രവേശിക്കുവാൻ ശത്രുവായ പിശാച് സമ്മതിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇടയൻ എന്ന നിലയിലാണ് പരിശുദ്ധാത്മാവ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇടയൻ എന്ന നിലയിൽ നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ എന്നിങ്ങനെ ഇടയനായ ക്രിസ്തുവിന്റെ 3 പ്രവിശ്യകളെ അല്ലെങ്കിൽ 3 പ്രത്യേകതകളെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ 10:11 പറഞ്ഞ പ്രകാരം നല്ല ഇടയനാ, കർത്താവ് പറഞ്ഞാൽ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന വലിയ ഇടയനെ കുറിച്ചാണ് പത്രോസിന്റെ 1 ലേഖനം അതിന്റെ 5 4 വാക്യം വായിക്കുമ്പോൾ അവിടെ വലിയ ഇടയനായ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്നത് ഇടയശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് വലിയ ഇടയൻ എന്ന് പറയുന്നത്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്ന് വായിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിക്കുന്നത് നിത്യനിയമത്തിന്റെ രക്തത്താൽ നമുക്ക് വേണ്ടി പാപ പരിഹാരം വരുത്തിയ ശ്രേഷ്ഠ ഇടയൻ, നല്ല ഇടയൻ,
വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. ആ ശ്രേഷ്ഠ ഇടയനെ ഇവിടെ വരച്ചു കണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലായി നമുക്ക് വേണ്ടി ചെയ്തതും നമ്മിൽ ചെയ്യുന്നതും നമുക്കായി ചെയ്യുവാൻ പോകുന്നതുമായിട്ടുള്ള ഇടയ ശുശ്രൂഷയുടെ മഹത്വം ഈ പുസ്തകത്തിന്റെ ഒഴിവത്തെ ഭാഗത്ത് പരിശുദ്ധാത്മാവ് വരച്ച് കാട്ടിയിട്ടുണ്ട്. കർത്താവായ യേശു നല്ല ഇടയൻ എന്ന നിലയിൽ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അതായത് നല്ല ഇടയനായ യേശു നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചു. നിങ്ങൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഷെയർ ചെയ്യണം. മറ്റു പലർക്കും ഈ ഒഴിവിലത്തെ എപ്പിസോഡ്, അതായത് 50-ാമത്തെ എപ്പിസോഡ് അനുഗ്രഹമായി തീരട്ടെ. നല്ല ഇടയനായ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. വലിയ ഇടയൻ ആയ നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമ്മിൽ പ്രവർത്തിക്കുകയാണ്. അതായത് ഹി ഈസ് ബ്രിംഗിങ് അസ് ഇൻ ടു സ്പിരിച്വൽ മച്യൂരിറ്റി, വർക്കിംഗ് ഫോർ ഓൺ അവർ ബിഹാഫ് ആസ് എ ചീഫ് ഹൈ പ്രീസ്റ്റ്. അതായത് അതിശ്രേഷ്ഠനായ മഹാപുരോഹിതൻ എന്ന നിലയിൽ കർത്താവ് ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമ്മിൽ അവൻ വർക്ക് ചെയ്യുകയാണ്. ഒന്ന്, ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചു. രണ്ട്, ഇന്ന് നമ്മിൽ അവൻ പ്രവർത്തിക്കുന്നു. ഇനിയും വിദൂര ഭാവിയിൽ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് വളരെ സ്പഷ്ടമായി പറയുന്നു. അവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന ആ ഇടത്തേക്ക് നമ്മെ ചേർക്കുവാനായി കർത്താവ് എത്രയും വേഗം വരികയും അവിടെ വെച്ച് നമുക്ക് വേണ്ടിയുള്ളതിന്റെ പൗരോഹിത്യ ശുശ്രൂഷ പിതാവിന്റെ ഫലതഭാഗത്തുള്ളത് നിർത്തുകയും നാം പെർഫെക്ഷനെ പ്രാപിക്കുകയും ചെയ്യും. അതായത് പൂർണ്ണതയെ പ്രാപിക്കുകയും ചെയ്യും. നമ്മൾ ഗുരുതരായിട്ട് വായിക്കുന്ന പോലെ സർവസൃഷ്ടിയും എന്നിവരെ ഈറ്റുന്നതോടെ ഞരങ്ങിക്കൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുകയാണ് റമാലയിൽ വായിക്കുന്നു. ആ പ്രത്യക്ഷത സംഭവിക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടും. എന്റെ പ്രിയ സ്നേഹിതരായിരുന്ന സണ്ണി മാത്യു പുതുക്കൊടി, ഡോക്ടർ തോമസ് ടോം മുതലായ സഹോദരന്മാരുമായി രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഏറെ ഞാൻ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും ഞാൻ പ്രായേണ വിവരിച്ച് പല പ്രാവശ്യം കൊടുത്തിട്ടുള്ളതും ഇപ്പോൾ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നതും, നമ്മുടെ സാൽവേഷൻ രക്ഷ എന്ന് പറയുന്ന മൂന്ന് പ്രവിശ്യകളായി വ്യാപിച്ചിടക്കുകയാണ്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നാം രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയും മൂന്ന് പ്രവിശ്യയിലാണ്. അവർ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. അതായത് വാട്ട് ഹി ഹാസ് ഡൺ ഫോർ അസ്. ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്നു, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി പിതാവിന്റെ വലതുഭാഗത്ത് ശുശ്രൂഷ ചെയ്യുന്നു. ദാറ്റ് ഹി ഈസ് വർക്കിംഗ് ഇൻ അസ് ആൻഡ് ദെൻ ഫൈനലി that he will work for us forever. അതായത് അങ്ങനെ മൂന്ന് പ്രവിശ്യകളായി അത് വ്യാപിച്ചിടങ്ങുകയാണ്. നാം രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും. അതാണ് നമ്മുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് പറയുന്നത്. അത് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മെ ഇന്ന് ദൈവസ്ഥാനിൽ പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മൾ ആരും പരിപൂർണമല്ല, രക്ഷിക്കപ്പെട്ട ആരും പരിപൂർണമല്ല. പല ആളുകളും രക്ഷിക്കപ്പെട്ട ആളുകളിൽ പൂർണ്ണത അന്വേഷിക്കുന്നതുകൊണ്ടാണ് ആശയപരമായി വിയോജിപ്പ് ഉണ്ടാകുന്നത്. വി ആർ നോട്ട് പെർഫെക്റ്റ് ബീങ് അറ്റ്, വി ആർ ഗോയിങ് ഇൻ ടു പെർഫെക്ഷൻ. അതായത് നാം പൂർണ്ണതയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൺ ഡേ ദ ബൈബിൾ സേസ് ദാറ്റ് വി വിൽ പുട്ട് ഓൺ ദാറ്റ് പെർഫെക്റ്റ് മച്യൂരിറ്റി. അതായത് ഒരു ദിവസം നാം സമ്പൂർണമായി അവിടെ പൂർണ്ണതയെ പ്രാപിക്കും. ആ പൂർണ്ണതയെ പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഒഴികെ സകലത്തിലും നാം അവനോട് അനുരൂപരായിത്തീരും എന്നാണ് ദൈവം വായിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കുമ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മുടെ രക്ഷിതാവായ കർത്താവ് വരുമെന്ന് നാം പ്രത്യാശിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമൂർത്തമായ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. എത്ര ഭാഗ്യകരമായ പ്രത്യാശയാണ്. വി ആർ ഗോയിങ് ടു പുട്ട് ഓൺ ദയർ. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അതായത് പുനരുദ്ധാന നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തരമായ ശുശ്രൂഷ മുഖാന്തരമായി ദൈവം ക്രിസ്തുവിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തി കർത്താവിന്റെ പ്രത്യക്ഷയ്ക്കായി ഒരുക്കട്ടെ എന്നുള്ള ആശീർവാദമാണ് ഇതിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, അതായത് ഈ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദം, പൗലോസ് ഉപയോഗിച്ചിരുന്ന പദം കാറ്റാഡീസോ എന്ന് പറയുന്ന ഒരു പദമാണ്. കാറ്റാഡീസോ എന്ന് പറയുന്ന പദം, ഇന്ന് രാവിലെ ഞാൻ ഈ ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഐ വാസ് ഫ്രസ്ട്രേറ്റഡ്, കാര്യം ലൈൻ കട്ടായിപ്പോയി, അപ്പൊ എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാറ്റാഡീസോ എന്ന് പറയുന്ന പദം സ്വാഭാവികമായി എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പദപ്രയോഗമാണ്.
അവിടെ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുക എന്നതിലേക്ക്, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്നവരുപയോഗിക്കുന്ന വാക്കിനെ ലെറ്റ് ഹിം ബ്രിങ് അസ് ഇൻ ടു സ്പിരിച്വൽ മച്യൂരിറ്റി എന്നാണ്. ആ സ്പിരിച്വൽ മച്യൂരിറ്റി, അതായത് യഥാസ്ഥാനത്വത്തിന്റെ ശുശ്രൂഷ, എഫേസ് ലേഖനം 4:8 വാക്കിൽ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കായും ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, പിന്നെ സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ എന്നിവരെ സഭയ്ക്ക് ദാനമായി നൽകപ്പെട്ടതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ ആ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് ഇൻ ടു മെച്യൂരിറ്റി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ബ്രിങ്ങിങ് അസ് ഇൻ ടു മെച്യൂരിറ്റി, സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ സ്പിരിച്വൽ മെച്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് കാറ്റാഡീസോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്. ഈ കാറ്റാഡീസോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് സാധാരണ വേർപാടുകാരോ ബന്ധുക്കോസുകാരായി നമുക്ക് അറ്റ് ദ വെരി ഔട്ട്സെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ദയവായി ചില ആളുകളിലൂടെ ഉള്ളവരിൽ നിന്ന് ഷെയർ ചെയ്യണേ. എന്റെ ടൈം ലൈനിൽ നിന്ന് കൺവെൻഷൻ ഒക്കെ നടക്കുന്ന സമയമായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ നാം മുഖാന്തരമായി മറ്റുള്ളവർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടട്ടെ. അപ്പൊ കാറ്റാഡീസോ എന്ന വാക്ക് 4 ആളുകൾക്ക് അനായാസേന മനസ്സിലാക്കാൻ കഴിയുന്ന വാക്കായിരുന്നു. അപ്പോസ്തലനെ ഈ ലേഖനം എഴുതുമ്പോൾ ഇവിടെ പറയപ്പെടുന്ന ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്നുള്ള പദപ്രയോഗം 13:21 വാക്യം സാധാരണക്കാരനായ ഒരു അനുവാചകൻ വായിച്ചാൽ മനസ്സിലാകുകയില്ലെങ്കിലും ഈ എബ്രായലേഖനം വായിക്കുന്ന അനുവാചകർക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഈ കാറ്റഡിസ്റ്റേക്ക് ഒരു വൈദ്യൻ, അതായത് ഒരു ഡോക്ടർ അത് വായിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അറിയാമോ ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ ഹീസ് അത് ഡോക്ടർ മനസ്സിലാക്കുന്നത് ടു സെറ്റ് എ ബ്രോക്കൺ ബോൺ, അതായത് ഒടിഞ്ഞ ഒരു അസ്ഥിയെ എങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത് എന്നതിന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കാറ്റാഡീസു. കാറ്റാഡീസു എന്ന് പറയുന്ന വാക്ക് ഒരു സർജനെ അനായാസേനെ മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിന്നാണ് വാസ്തവത്തിൽ ഈ കൂട്ടി യോജിപ്പിക്കുക, എല്ലുകളും മറ്റും അസ്ഥികളും മറ്റും ഒടിഞ്ഞു പോയതിനെ കൂട്ടി യോജിപ്പിക്കുക എന്നൊരു ഉപയോഗിക്കുന്ന പദമാണ്. സോ എ സർജൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി എസെൻഷ്യൽ മീനിങ് ഓഫ് ദ ടേം കാറ്റാഡീസു. കാറ്റാഡീസോ അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനപ്പെടുത്തുക പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നായിരിക്കും അർത്ഥം. അപ്പൊ നിങ്ങളെ യഥാസ്ഥാനത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്പിരിച്വൽ മെച്യൂരിറ്റി, അല്ലെങ്കിൽ ആദാമൻ ഏദൻ പറദീസയിൽ പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന പൂർവാവസ്ഥ, ആ പൂർവാവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരട്ടെ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ആ പൂർവാവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കാറ്റാഡീസോ എന്ന വാക്കിന്റെ അർത്ഥം ഒരു സർജന് മനസ്സിലാക്കാൻ കഴിയും. ഈ സെറ്റ് എ ബ്രോക്കൺ ബോൺ, അതിനുവേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ പദപ്രയോഗം ഒരു മീൻപിടുത്തക്കാരനായ മുക്കുവന് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5:4:21 വായിക്കുന്ന പോലെ അവരെ അന്ത്രയോസും മറ്റും യോഹന്നാനും ഒക്കെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാ വായിക്കുന്നത്. മീൻ പിടിച്ച ശേഷം വല നന്നായിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പിടിക്കുമ്പോൾ ചില വലിയ മീനുകളൊക്കെ അത് ചിറകോ അതിന്റെ മുള്ളോ ഒക്കെ വലയിൽ ഉടക്കിയിട്ട് ചില ഭാഗങ്ങൾ കീറും. ആ കീറുന്ന വല അവർ നന്നാക്കും. അങ്ങനെ ഈ മെൻഡിങ് നെറ്റ്, അതായത് നെറ്റ് നന്നാക്കുന്നതിനെ കുറിച്ചുള്ള ആ പദത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് കാറ്റാഡീസു എന്ന് പറയുന്നത്. അപ്പോൾ മുക്കുവനെ കാറ്റാഡീസു എന്ന് പറയുന്ന വാക്ക് എന്താ, അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക എന്നുള്ള അർത്ഥമാണ്. ഒരു സർജൻ ഒടിഞ്ഞ അസ്ഥിയെ കൂട്ടിയോജിപ്പിച്ച് അതിനെ സ്ക്രൂ നട്ടുമൊക്കെ ഇട്ട് മുറുക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിനെ പൂർവ്വാവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. മുമ്പ് അസ്ഥി എങ്ങനെയായിരുന്നു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. കീറിയ വല നന്നാക്കുന്ന ഒരു മുക്കുവൻ ആ വലയെ അതിന്റെ പൂർവ്വാവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഒരു ഷിപ്പ് ഓടിക്കുന്ന അല്ലെങ്കിൽ ആ ഷിപ്പിനെ സെയിൽ ചെയ്യുന്ന ഒരു കപ്പിത്താന്, അതായത് ആ ഷിപ്പ് കടലിൽ കൂടെ കാറ്റും കോലുമുള്ള ഈ കടലിൽ കൂടെ ഈ ഷിപ്പ് ഓടിക്കുവാൻ അല്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കൊള്ളാവുന്നതാണോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും ന്യൂനകൾ അതിലുണ്ടെങ്കിൽ അതിനെ അദ്ദേഹത്തിന്റെ ഡോക്കിൽ അത് വ്യക്തമായി എഞ്ചിൻ റൂമിന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ കപ്പിത്താന് ഇത് വ്യക്തമായി ഈ കാറ്റാഡീസു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി 4 പറഞ്ഞു കഴിഞ്ഞാൽ എ സോൾജിയർ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഒരു പടയാളിക്ക് അത് വ്യക്തമായി അതിനർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ടു എക്യുപ് എൻ ആർമി ഫോർ എ ബാറ്റിൽ എന്നാണ് ഈ കാറ്റാഡീസോ എന്ന് പറയുന്ന വാക്കിന്റെ ഒരർത്ഥം. അപ്പൊ ഒരു പടയാളിക്ക് അതിന്റെ അർത്ഥം അറിയാം, ഒരു മത്സ്യത്തൊഴിലാളിയാകുന്ന മുക്കുവന് അതിന്റെ അർത്ഥം അറിയാം, ഒരു സർജന് അതിന്റെ അർത്ഥം അറിയാം, ഒരു കപ്പിത്താന് അതിന്റെ അർത്ഥം അറിയാം. ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എന്ത് ചെയ്യാണ്, എക്യുപ് ചെയ്യാണ്. അതായത് ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട് ഈ ഭൂമിയിൽ നമ്മളെ ദൈവമാക്കിയിട്ട് പോയിരിക്കുകയാണ്. ഞാൻ മടങ്ങി വരും, ഞാൻ നിങ്ങളെ എന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളൂ എന്ന് പറഞ്ഞത് കർത്താവ് പോവുകയും നമുക്ക് വേണ്ടി ഇന്ന് സ്വർഗത്തിൽ മഹാപൗരോദ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ആ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ത് ചെയ്യും, കർത്താവ് അവിടെ ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശുശ്രൂഷ മുഖാന്തരമായി കർത്താവ് നമ്മെ എക്യുപ്പ് ചെയ്യുകയാണ്, അതായത് നമ്മെ മഹത്തരമായ നിലയിൽ പണിത് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാണ്ട്സ് ടു സെറ്റ് ദ ബ്രോക്കൺ ബോൺസ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തില് ഒടിഞ്ഞുപോയ അസ്ഥികളെ എന്ത് ചെയ്യണം, പൂർവാവസ്ഥയിലേക്ക് നമ്മുടെ കർത്താവ് ആക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും സാങ്കേതികമായ പ്രശ്നങ്ങളും പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളും നമ്മുടെ ജീവിതത്തെ നടമാടുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അസ്ഥികൾ ചിലപ്പോഴും ഒടിഞ്ഞു മാറാറുണ്ട്, അല്ലെങ്കിൽ ബലക്ഷയം ഉണ്ടാകാറുണ്ട്. അതിനെ പൂർവാവസ്ഥയിലേക്ക് കർത്താവ് മാറ്റുന്ന ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു എക്യുപ്പിംഗ് പണി കർത്താവിന് ഉണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വി മൈറ്റ് വാക്ക് സ്ട്രെയിറ്റ് ഓൺ അവർ എർത്ലി ഡേയ്സ്. നാം നമ്മുടെ ഈ ലൗകിക ലോക ജീവിതത്തിൽ എന്ത് ചെയ്യണം, ചൊവ്വായി നടക്കണം, അതായത് യോഗ്യമാമണം നടക്കണം. എഫേസ്യർ ലേഖനം 4:1 ഒന്നാം വാക്യിൽ വായിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാമണം നടക്കണം. അതിനുവേണ്ടിയാണ് മുടന്തും ഒളുക്കൊന്നും പാടില്ല, അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ എക്യുപ്പ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ജീവിതമാകുന്ന ഈ വലയുടെ പുളിഞ്ഞുപോയ അല്ലെങ്കിൽ കീറിപ്പോയ ഭാഗങ്ങൾ മെൻഡ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഹീസ് അവർ മെൻഡർ. അവൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതമാകുന്ന ഈ വല, അത് ഈ വല എന്ന് പറയുന്ന മീൻപിടുത്തത്തെ കാണിക്കുന്നതാണ്, സുവിശേഷ വേലയെ കാണിക്കുന്നതാണ്. ഇപ്പൊ കൺവെൻഷൻ സീസൺ ഒക്കെയാണല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ മെസ്സേജ് കൊടുത്തിരുന്നു. അനുകൂലവും പ്രതികൂലമായ ആളുകൾ മെസ്സഞ്ചറിൽ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആളുകൾ അതിനെ എതിർത്തും ഞാൻ പറഞ്ഞതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു നല്ലൊരു കൂട്ടം ആളുകൾ അനുകൂലിച്ച് സംസാരിക്കുന്നു. ഇന്ന് ധാരാളം കൺവെൻഷനുകളും മീറ്റിംഗുകളും അരങ്ങേറുകയാണ്. എന്നാൽ ഒരാത്മാവ് രക്ഷിക്കപ്പെട്ട് നമ്മുടെ ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ഒരൊറ്റ പ്രാദേശിക സഭയിൽ നമ്മുടെ സഭയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല. ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ അതിശയോക്തി പ്രയോഗമല്ല, വേർപാടുകാരുടെ ഒരു സുവിശേഷകനായി ഇരുന്നു കൊണ്ട് ഞാൻ ഹൃദയത്തിന്റെ വേദന ഞാൻ പറയുകയാണ്. ലക്ഷോ ലക്ഷങ്ങൾ മുടക്കി, പത്ര സമ്മേളനങ്ങൾ നടത്തി, ഭാരവാഹികളുടെ പേരുകൾ പ്രസിദ്ധമാക്കി, വലിയ വമ്പന്മാരായ സ്രാവുകളെ കൊണ്ട് ഉദ്ഘാടന മഹാമഹം നിർവഹിച്ച് മിക്കവാറുമുള്ള സഭകളിൽ നിന്ന് സുവിശേഷ വേദിയിൽ താല്പര്യമുള്ളവരും ഇല്ലാത്തവരുമായ പ്രമാണികളായ ആളുകളെ സംഘടിപ്പിച്ച് കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റിക്ക് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും മാസം തോറുമുള്ള അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥനയും സംഘടിപ്പിച്ച് നടത്തുന്ന ഈ സുവിശേഷ യോഗങ്ങൾ ഒരാത്മാവ് പോലും രക്ഷിക്കണം. എന്താണെന്ന് അറിയാമോ, സുവിശേഷ വേലയുടെ വല കീറിക്കിടക്കുകയാണ്. സുവിശേഷ വേലയുടെ വല എങ്ങനെയാണ് അത് ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷ സുവിശേഷകന്മാരുടേതാണ്, അത് കമ്മിറ്റിക്കാരുടേതല്ല, കമ്മിറ്റിക്കാരുടെ പ്രമാണികളുടേതല്ല. ഏറ്റവും കൂടുതൽ ഗൾഫിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുടെ ഡൊണേഷൻ കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്ന അവരുടെ ശുശ്രൂഷ കൊണ്ടല്ല. സുവിശേഷ വേല സുവിശേഷകന്മാരെയാണ് ദൈവേൽപ്പിക്കുന്നത്. സുവിശേഷകന്മാരെ മാർത്തോമാ പള്ളിയിലെ കപ്പിയാരന്മാരെ പോലെ പുറകോട്ട് മാറ്റി നിർത്തിയിട്ട് തങ്ങളുടെ ഇഷ്ടപ്പെട്ട വലയത്തിനകത്ത് കിടക്കുന്ന 2, 3, 4, 5 ആളുകളെ വിളിച്ച് അവരെ തിരുവായിക്ക് എതിർവായി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ, എന്നെ പോലെയുള്ളവരെ മരണപര്യന്തം ഇവിടുത്തെ വേർപാടുകാരുടെ ഒരൊറ്റ കൺവെൻഷനും ഒരു സഭാ കൊണ്ടൊരു ബൈബിൾ ക്ലാസ് പോലും വിളിക്കുകയില്ല. എന്താ കാരണം അറിയാവോ, ധനവാന്മാരാകുന്ന ജഡികന്മാരെയും പാപത്തെ താലോലിക്കുന്നവരെയും രണ്ടാം വിവാഹം പുനർവിവാഹം പുനർവാഹിത സഭാപ്രവേശനം ഇത്യാദി കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന എന്നെ ആരെങ്കിലും വിളിക്കുമോ? യോഹന്നാൻ സ്നാപകനെ ഇവിടുത്തെ ഏതെങ്കിലും പ്രതലകാരൻ ജീവിച്ചിരുന്ന ശുശ്രൂഷകൾക്ക് വിളിക്കുമോ? അപ്പോസ്തലനായ പൗലോസിനെ വിളിക്കുമോ? പൗലോസ് ജീവിച്ചിരുന്നാൽ കുമ്പനാടും പുത്തങ്കാവും പത്തനംതിട്ടയും കൊട്ടാരക്കരയും കോട്ടയും ഉൾപ്പെടെയുള്ള നമ്മുടെ ഒരു സ്ഥലസഭകളിലും ഒരു കൺവെൻഷൻ വിളിക്കുകയില്ല. കാരണം ചെയ്താൽ പൗലോസും ഒക്കെ നേരെ നിന്ന് ദൈവോധനം മാത്രമേ പറയുള്ളൂ, എന്നെയും വിളിക്കുകയില്ല. അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ, ഞാൻ വ്യഭിചാരിയായിട്ടല്ല, മോഷിച്ചിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, പിന്നെ ഏതെങ്കിലും നിലയിലുള്ള അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചിട്ടല്ല, അയോഗ്യമായത് പ്രവർത്തിച്ചിട്ടല്ല, മാതാപിതാക്കളെ അന്വേഷിക്കുന്നിട്ടല്ല, മറ്റ് ഏതെങ്കിലും ശത്രുത പ്രവർത്തിച്ചിട്ടല്ല, സഭയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടല്ല, മറിച്ച് വചനവിരുദ്ധമായ പ്രവണതകൾ തെറ്റാണ് എന്ന് എഴുതുകയും പറയുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യുന്നവരെ ഈ സമൂഹത്തിന് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കമ്മിറ്റിക്കാരായ ആളുകൾ പ്രമാണവിരുദ്ധമായ നിലയിൽ കീറപ്പെട്ട രക്ഷയിൽ കൊണ്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു. ശ്രമിക്കുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മീൻപിടുത്തത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷ വേലയുടെ വലയുടെ കീറപ്പെട്ട ഭാഗങ്ങൾ നന്നാക്കി നമ്മെ എക്യുപ്പ് ചെയ്യുന്ന ജോലി കർത്താവായ യേശു ക്രിസ്തു ജോലിയാണ്. അപ്പൊ ഒന്ന്, നമ്മുടെ ബ്രോക്കൺ അസ്ഥികൾ, അതായത് ഒടിഞ്ഞുപോയ അസ്ഥികളെ ബലപ്പെടുത്തി നമ്മളെ ചൊവ്വായി നടപ്പാൻ അവൻ നമ്മെ എന്ത് ചെയ്യുന്നു, ബന്ധപ്പെടുന്നു. രണ്ട്, നമ്മുടെ സുവിശേഷ വേലയുടെ കീറപ്പെട്ട വലകൾ അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നീയുന്നു അവന്, അത് മാത്രമല്ല ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതികൂല കാറ്റ് അതുപോലെ തന്നെ വലിയ ഓളങ്ങളും തിരമാലകളും ആഞ്ഞ് അടിക്കുന്നതായ സമയത്ത് നമ്മുടെ ജീവിതമാകുന്ന പടക് ഏത് നില, ആ പടക് ഈ സമുദ്രാന്തർ ഭാഗത്ത് സമുദ്രത്തിന്റെ ഉപരിതലിലൂടെ യാതൊരു ഭയവും കൂടാതെ മുമ്പോട്ട് പോകാൻ തക്കണം വിശ്വാസിയെ എക്യുപ്പ് ചെയ്യുന്ന ജോലിയാണ്
കർത്താവായ യേശു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നാലാമതായി പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അവൻ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ലോക ജീവിതത്തില് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ബാറ്റിൽസ് നമുക്കുണ്ട്, അതായത് ഒരുപാട് യുദ്ധങ്ങൾ നമുക്കുണ്ട്. ഇന്ന് യുദ്ധം ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ പിശാചിനോടുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം സംസാരിക്കാൻ നമുക്ക് വിരോധമായി നിൽക്കുന്ന ചുരുക്കം ചില ജഡീകരായ വേർപാട് വിശ്വാസികളുടെ കുതന്ത്രങ്ങൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പോരാട്ടം കഴിക്കേണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അനുഭവം ഞാൻ ഇത് പറയുന്നു, അതായത് നിഷ്കളങ്ക മനസ്സാക്ഷിയുടെ കർത്താവിന്റെ പേരിൽ മുന്നേറുന്ന എന്നെ ഈ 40 വർഷക്കാലം വേർപാടുകാരുടെ പൊതു ശുശ്രൂഷകൾ ഒരിടത്തും വിളിച്ചിട്ടില്ല. ഇവിടുത്തെ ബൈബിൾ കോളേജുകളുടെയും ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും എല്ലാം വാതിൽ എനിക്ക് വേണ്ടി എനിക്ക് മുമ്പായി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ജീവിതത്തിൽ ക്രമക്കേടുകൾ ഉള്ളവരും കോടതി വ്യവഹാരം നടത്തുന്ന ആളുകളും മാതാപിതാക്കളെ അന്വേഷിക്കാത്തവരും സമൂഹമെത്തിയെ സാക്ഷ്യത്തിന് പല നിലയിൽ തകരാറുള്ള ആളുകളൊക്കെ ഇവിടുത്തെ ഈ പ്രസ്ഥാനങ്ങളിലെ മുന്നേറ്റമുള്ള ശുശ്രൂഷകന്മാരായി പ്രമാണികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ദൈവകൃപയാൽ ഇതിനകത്തൊന്നും പ്രവേശിക്കാൻ ഇതുവരെയും അനുവദിക്കാതിരുന്ന എന്നെ ഇവർ പ്രവേശിപ്പിക്കരുത്, ഇത് പരാതിയായി പറയുകയല്ല, ഞാൻ ഇനി ഒരു 20 വർഷം കൂടെ ജീവിച്ചു, ഇപ്പൊ 60 ആയി, 20 വർഷം കൂടെ ജീവിച്ചിരുന്നാലും ഇവർ ചെയ്യുകയില്ല. കാരണം അറിയാവോ, പ്രമാണികൾ കർത്താവിന്റെ വേലയുടെ ഭാഗമെല്ലാം കൈകളായി കഴിഞ്ഞു. ഈ പ്രമാണികൾ പല ആളുകളും ദേശത്ത് സാക്ഷ്യമില്ലാത്തവരാണ്, അത് പരമസത്യമാണ്. ഇതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രമാണികൾ തന്നെ എന്നെ വല്ല ഗുണ്ടകളെയും വിട്ട് തല്ലിക്കുകയോ എന്നെ അകത്താക്കുകയോ ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ പണസംബന്ധമായ കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്താത്ത പ്രമാണികൾ വരെ ഈ പ്രമാണക്കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അതറിയാം. അപ്പൊ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് പൗലോസ് പറഞ്ഞ പോലെ ആകാശത്തിലെ അധികാരത്തോടും അന്ധകാര ശക്തികളോടും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ സത്യം തുറന്നു പറയാൻ അതിന് വിരോധമായി പുറന്തെഴുതി കാണിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ബന്ധുബലം കൊണ്ടും സാമ്പത്തിക ശക്തി കൊണ്ടും എതിർക്കുകയും ചെയ്യുന്ന വേർപാടുകാരായ ചില ആളുകളുടെ ജഡീകന്മാരോടാണ് ഇന്ന് ഏറ്റവും അധികം എതിർത്ത് നിൽക്കുവാൻ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുവാൻ കാരണമായി ചിന്തിക്കുന്നത്. ആകയാൽ അവർ മാനസാന്തരപ്പെടുകയാണ് ആവശ്യം. അപ്പൊ ഞാനിപ്പോ കാറ്റാഡിയസോ എന്ന വാക്കിന്റെ ശരിയായ 4 അർത്ഥങ്ങളാണ് ഞാൻ പറഞ്ഞത്. സർജന് ആ വാക്കിന്റെ അർത്ഥം അറിയാം, മുക്കുവ തൊഴിലാളിക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാം, ഒരു കപ്പിത്താൻ ആ വാക്കിന്റെ അർത്ഥം അറിയാം, ഒരു പടയാളിക്ക് അതിന്റെ അർത്ഥം അറിയാം. ടു കീപ് ആൻ ആർമി ഫോർ ബാറ്റിൽ, ഇത് വളരെ വ്യക്തമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ബ്രോക്കൺ ബോൺസിനെ അത് ജോയിൻ ചെയ്യുന്നു, നന്നായി നടക്കുവാൻ അവൻ നമ്മെ അഭ്യസിപ്പിക്കുന്നു. അതുപോലെ ജീവിതത്തിന്റെ വഴികൾ സുവിശേഷ വേലയുടെ വയൽ നമ്മുടെ കീറിയ വലയെ നന്നാക്കുവാൻ അവൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. മൂന്നാമത്, ജീവിതത്തിന്റെ ഈ സ്റ്റോമി സമുദ്രത്തില് ഓൺ ജോർദാൻ സ്റ്റോമി ബാങ്ക് സ്റ്റാൻഡ് ആൻഡ് കാച്ച് എ വിഷ്ഫുൾ ഐ ഓൺ കനാൻസ്. അവിടെ മനോഹരമായ ഇംഗ്ലീഷ് പാട്ടുണ്ട്, അതായത് ജോർദാന്റെ ഇങ്ങേ കരയുന്നത് കൊണ്ട് ഞാൻ എന്റെ വാഗ്ദത്തിനാളിലേക്ക് വിശ്വാസം നോക്കുമ്പോൾ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗാനം. ആ മനോഹരമായ കനാൻ ദേശത്തെ ദൂരമേ വീക്ഷിക്കുകയാണ് പാട്ടുകാരൻ. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ എന്ത് ചെയ്യുന്നു, നമ്മെ ഈ ലോക സമുദ്രത്തിലൂടെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ പോർക്കളത്തിൽ നമ്മെ നിർത്തി കർത്താവിന് വേണ്ടി പോരാടുവാൻ കൊള്ളാത്തവരാക്കി തീരുന്ന ജോലി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജോലിയാണ്. ഇവിടെ പ്രത്യേകമായി ഓർപ്പിക്കേണ്ടത് ഹൗ ഡസ് ഹി കീപ് അസ്, എങ്ങനെയാണ് കർത്താവ് നമ്മെ പണിയുന്നത് അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുന്നത്. ഒന്ന്, ബൈ ട്രേസിംഗ് ദിസ് വേർഡ് കാറ്റഡി സോ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. എനിക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും, വി ക്യാൻ ഡിസ്കവർ ദ ടൂൾസ് ദാറ്റ് ഗോഡ് യൂസസ് ടു എക്യുപ്പ് അവർ ലൈഫ്. അതായത് കാറ്റാഡി സോ എന്ന് പറയുന്ന ഈ പദപ്രയോഗത്തെ സൂക്ഷ്മമായി അപഗ്രഥനം ചെയ്താൽ ദൈവം നമ്മെ എക്യുപ്പ് ചെയ്യുവാനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമതായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒന്ന്, ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു, എക്യുപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മെ പണിതെടുക്കുന്നു. തിമോത്യോസിന്റെ 2:3 16-17 വാക്യങ്ങൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുകയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിന്റെ വചനം കൊണ്ട് അവൻ നമ്മെ എന്ത് ചെയ്യുന്നു, മോൾഡ് ചെയ്യുന്നു, പണിതിറക്കുന്നു. രണ്ടാമത്തെ എക്യുപ്മെന്റ്, അതായത് നമ്മെ എക്യുപ്പ് ചെയ്യുന്ന ടൂൾസിൽ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഒന്നാമത്തേത് ദൈവ വചനമാണ്. വചനം കൊണ്ട് അവൻ നമ്മെ എന്ത് ചെയ്യുന്നു, നമ്മെ പ്രയോജനമുള്ളവരായി പണിതിറക്കുന്നു. രണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 3:10 പൗലോസ് പറയുകയാണ്, എല്ലായ്പ്പോഴും ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥന വിശ്വാസ ജീവിതത്തെ മോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒതുക്കിയെടുക്കുന്ന രണ്ടാമത്തെ ഉപകരണമാണ്. ഇനി മൂന്നാമത്തെ ഉപകരണം പറയുമ്പോൾ വിശുദ്ധന്മാരുമായുള്ള ഫെലോഷിപ്പാണ്, ആത്മീയ കൂട്ടായ്മ. ഇത് പറയുമ്പോൾ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു സ്ഥലസഭയിൽ 20 ഇരുപത്തിയഞ്ചിലോ താഴെയോ മുമ്പേഴ്സുള്ള സഭകളിൽ പോലും
പരസ്പരം കണ്ടാൽ മിണ്ടാത്ത, അന്യോന്യ ഹൃദയമായി സ്നേഹിക്കാൻ കഴിയാത്ത, സത്യം സംസാരിക്കാൻ നഗച്ചി കാണുന്ന, എതിർക്കുന്ന, പൈശാചികമായ നിലയിൽ പ്രതികരിക്കുന്ന വിശ്വാസികളുള്ള ഒരു സമൂഹത്തിലെ സംഘടിതമായ ഒരു ആർട്ടിഫിഷ്യൽ കൂട്ടായ്മയാണ് ഇന്നത്തെ കൺവെൻഷനുകളിലും സംഘടിതമായിരിക്കുന്ന സംയുക്ത യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയങ്ങൾ തമ്മിൽ പൊരുത്തമില്ല. ഒരു പ്രാദേശിക സഭയുടെ ദൈവദാസുണ്ടെങ്കിൽ അവനെ കണ്ടാൽ മുഖം തിരിച്ചു കളയുന്ന, അവനോട് നീചന്മാരെക്കാൾ നികൃഷ്ടമായ നിലയിൽ ഏർപ്പെടുന്ന ആളുകൾ സംയുക്ത യോഗങ്ങളിൽ പോയി ഞങ്ങൾ ഇവിടെ ശൗലുമുണ്ട് പ്രവാചകണത്തിൽ എന്ന് പറയുന്ന പോലെ അവിടെ ചെന്ന് ആത്മീയമായ വലിയ ഒമ്പിച്ച കൂട്ടായ്മയും ബന്ധവും കാണിക്കുന്നത് കപടഭക്തിയുടെ ഏറ്റവും വലിയ പ്രകടന പത്രികയാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇനി അതുകൊണ്ട് ഫെലോഷിപ്പ്, ഈ ഫെലോഷിപ്പ് എവിടെയാണ് ഉണ്ടാകേണ്ടത്? ഫെലോഷിപ്പ് ഷുഡ് ബി കൾട്ടിവേറ്റ് ഇൻ ദ ലോക്കൽ കോൺഗ്രിഗേഷൻ, പ്രാദേശിക സഭയിലാണ് ഈ കൂട്ടായ്മ നിലനിർത്തേണ്ടത്. ഇന്നത്തെ സംയുക്തങ്ങൾക്ക് ഞാൻ എതിരാണെന്ന് പറയുന്നതിനടുത്ത് ഞാൻ എതിരെന്ന് പറഞ്ഞാൽ വേർപാടുകാർ നടത്താതിരിക്കുകയില്ല. പക്ഷേ സംയുക്ത യോഗത്തിന് വേദവസ്തുതി ബാക്കിയില്ല. ഈ ഇന്നത്തെ സംയുക്തത്തിന് ആവശ്യമില്ല. കാര്യം മിക്കവാറുമുള്ള സ്ഥലസഭകളിൽ വിശ്വാസികൾ അന്യോന്യം ഹൃദയതയുള്ളവരല്ല, ഹൃദയം കൊണ്ട് യോജിപ്പുള്ളവരല്ല, അന്യോന്യം കുറ്റം പറയുന്നവരാണ്, ഒരുവനെ ഒരുവനാൽ ഒടുങ്ങിപ്പോകാൻ കാരണമുണ്ടാക്കുന്നവരാണ്, പരസ്പരം പകയ്ക്കുന്നവരാണ്, സഹോദരനെ പകയ്ക്കുകയും ഉപദ്രവിക്കുന്നവരാണ്, നുണപ്രചരണങ്ങൾ ചെയ്യുന്നവരാണ്, അടിച്ചമർത്തുന്നവരാണ്, വേദിയില്ലാതെയാക്കുന്നവരാണ്, സാമ്പത്തിക നന്മകൾ മുടക്കുന്നവരാണ്. എല്ലാവരും അല്ല, ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ പോയി സംഘടിതമായ ശക്തി തെളിയിക്കാൻ വേണ്ടി എവിടെയെങ്കിലും 10-25 സഭയുടെ കുറെ ആൾക്കാർ ഒന്നിച്ചുകൂടി ഒരു സംയുക്ത യോഗം നടത്തിയാൽ ആ സംയുക്ത യോഗം കൊണ്ട് യാതൊരു ഫെലോഷിപ്പ് ഉണ്ടാകില്ല. ഫെലോഷിപ്പ് എന്നതാണ് അതിന് ഡോക്ടർ ഡി എസ് പി പറയുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് ടു ഫെലോസ് ഇൻ എ ഷിപ്പ്, അതായത് രണ്ട് ചങ്ങാതിമാർ ഒരു ഷിപ്പിൽ, അതാണ് ഫെലോഷിപ്പ്. അവർ രണ്ടും മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കൂട്ടായ്മ. സഹോദരന്മാരെ അന്യോന്യം കർത്താവായ യേശു ക്രിസ്തുമാർ. അപ്പൊ മൂന്നാമതായി നമ്മെ എക്യൂപ് ചെയ്യുന്ന ഉപകരണമാണ് വിശുദ്ധന്മാരുടെ അന്യോന്യമുള്ള കൂട്ടായ്മ. നാലാമതായി മറ്റൊന്നുണ്ട്, ഗലാത്തിലേഖനം 6:1 ഒന്നാം വാക്യം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരുന്നു ബിലീവേഴ്സിന്റെ ആ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആ ഈ ജീവിതത്തിലുള്ള കുറവുകളെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുന്ന ശുശ്രൂഷ, അത് ഒരു നമ്മെ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മെ കൊള്ളാവുന്നതിനായി പണിതെടുക്കുന്ന ഒരു ടൂളാണ്. ആ ഗലാത്തിർ 6:1 സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുക. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കുക. ഇനിയും ഏറ്റവും ഒടുവിലായി വായിക്കുമ്പോൾ അവിടെ ഹി യൂസ് സഫറിങ് ടു പെർഫെക്റ്റ് ഹിസ് ചിൽഡ്രൻ, അതായത് വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുന്ന ശുശ്രൂഷയ്ക്കായി ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ദൈവവചനം, പ്രാർത്ഥന, അതുപോലെ അന്യോന്യമുള്ള പ്രാദേശിക സഭയിലെ കൂട്ടായ്മ, മറ്റ് വ്യക്തി വിശ്വാസികളെ, പിന്നെ മാത്രമല്ല ഈ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തിയ കുറവുകളെ സൗമ്യ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുന്ന ശുശ്രൂഷ, പിന്നെ കഷ്ടത, അത് പലപ്പോഴും ദൈവം നമുക്ക് അനുവദിക്കാറുണ്ട്. പത്രോസനിലയിൽ പറയുമ്പോൾ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നതും സന്തോഷിച്ചുകൊള്ളുവിൻ എന്നും തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ടൂൾസ് ആണ് കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുന്ന ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയും ഈ പറയപ്പെടുന്ന ഈ യഥാസ്ഥാപന ശുശ്രൂഷയെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഏതിലാണെന്നാണ് പറയുന്നത്? ഓൺ ദി എവർലാസ്റ്റിംഗ് കവനന്റ് വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഷെഡിങ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട ക്രൂശിലെ രക്തത്താലാണ് നിത്യ നിയമം ദൈവം സ്ഥാപിതമാക്കിയത്. അത് പുതിയ നിയമമാണ്. എബ്രായരും 13:20 നിത്യ നിയമം, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയടയരായ നമ്മുടെ കർത്താവായ യേശുവിനെ, മരിച്ചവരുടെ ഉയർപ്പിച്ച പിതാവായ ദൈവം. അപ്പോൾ നിത്യ നിയമം നമ്മുടെ കർത്താവായ യേശു സ്ഥാപിച്ച നിയമമാണ്. ആ നിയമമാണ് ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തത്തിനെ വലിയിരിക്കാൻ കഴിയാത്തത്. അത് എബ്രായരുടെ 8 അപ്പോസ്തലൻ വിവരിച്ചു. അത് മാത്രമല്ല, പിന്നെ 9-10 വരുമ്പോൾ നമുക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠയെ കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ നിയമം എന്ന് പറയുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്തിന്റെ ചൊരിച്ചിലാൽ സ്ഥാപിതമാക്കപ്പെട്ട നിയമമാണ്. അത് എന്നേക്കുമായി സ്ഥാപിക്കപ്പെട്ട നിയമം. ആ നിയമത്തിന് യാതൊരു അഴിവുമില്ല. പഴയ നിയമ ന്യായ പ്രമാണത്തിന്റെ നിയമം എന്ന് പറയുന്നത് താൽക്കാലികമായി ജഡീക ശുദ്ധി വരുന്നവൻ, അർപ്പകന് പൂർണ്ണമായ സമാധാനം നൽകുവാൻ കഴിയാത്ത ജഡീക നിയമം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ തന്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ സ്ഥാപിച്ച നിയമം എന്ന് പറയുന്നത് എന്നേക്കും സ്ഥിരമായ നിയമം.
അതാണ് നിത്യ നിയമം എന്ന് പറയുന്നത്. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു മരണത്തിൽ നിന്ന് മരിച്ചു വന്ന ഉയർപ്പിച്ച നമ്മുടെ പിതാവായ ദൈവം, ഓ എത്രയോ മനോഹരമായ ഒരു ഡോക്സോളജിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ നിയമം, ആ രക്തം കൊണ്ട് ഒരു നിയമം കർത്താവ് സ്ഥാപിച്ചു. ആ നിയമത്തിൽ പറഞ്ഞ പുതു നിയമം, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച നിത്യ നിയമം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയപ്പെടുന്ന ഈ എക്യിപ്പിംഗ് വേല, അതായത് നമ്മെ യഥാസ്ഥാനത്താക്കുന്ന ശുശ്രൂഷ കർത്താവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ അവര് ഈ ക്രിസ്തുവിന്റെ മരണമാണ്, അവന്റെ രക്തചൊരിച്ചിലാണ് ഈ നിത്യ നിയമത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് ഇരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ ഈ എഴുത്തുകാരൻ പറയുകയാണ്, നമ്മുടെ സഹോദരനായ തിമോത്യോസ് തടവിൽ നിന്ന് ഇറങ്ങുവാൻ ആയി എന്ന് ഞാൻ അറിയുന്നു. അവൻ തടവിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവരുമായി വന്ന് വേഗത്തിൽ നിങ്ങളെ കാണും എന്ന് പറയുന്നതുകൊണ്ട് തിമോത്യോസിന്റെ സന്തത സഹചാരിയായി തിമോത്യോസിനോട് തടവറ പങ്കിട്ടിട്ടുള്ള, അല്ലെങ്കിൽ തിമോത്യോസിനെ പോലെ തടവറയിൽ കിടന്നിട്ടുള്ള, തിമോത്യോസുമായി വ്യക്തിബന്ധമുള്ള, തിമോത്യോസുമായി പരിചയമുള്ള, തിമോത്യോസുമായി അകമഴിഞ്ഞ ബന്ധമുള്ള ഒരാളാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇറ്റലിയക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്നൊരു പദവും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലുള്ള ആളുകൾ, ആ സമയത്ത് പൗലോസ് ഇറ്റലിയിലായിരുന്നു, നമുക്കറിയാൻ വയ്യ, ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനിയും പൗലോസിനോട് ഇറ്റലിക്കാരായ സഹോദരന്മാരുടെ സമയത്ത് ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അവരെ അറിയിക്കുന്ന വന്ദനമായിരിക്കാം. ഏതായാലും പൗലോസ് ആ വന്ദനവും അവരെ അറിയിക്കുന്നു. എന്നാൽ ഇവിടെ ഈ ലേഖനത്തിന്റെ ഏറ്റവും ഉള്ളത്തെ ഭാഗത്തായിട്ട് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, ദീസ് പേഴ്സണൽ റെഫറൻസസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലെറ്റർ റേസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി കനോട്ട് ആൻസർ. അതായത് നമുക്ക് വളരെ വ്യക്തതയോടുകൂടെ മറുപടി പറയാൻ കഴിയാത്ത ചില ഉത്തരങ്ങൾ, ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ചോദിച്ചു പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലൻ ലേഖനം പര്യവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ക്യാൻ ഐ സ്റ്റാൻഡ് ഫേം ഇൻ എ വേൾഡ് ദാറ്റ് ഈസ് ഷേക്കിംഗ് ഓൾ അറൌണ്ട് മീ. അതായത് ലോകം ഇളകിമറിയുന്ന ഈ ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ എപ്രകാരം എനിക്ക് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉറപ്പിക്കാൻ സാധിക്കും? അതിന്റെ ഉത്തരം ഞാൻ ചോദിച്ചാൽ, ദി ആൻസർ ഈസ് നോ ദ സുപ്പീരിയർ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്. അതായത് അതിശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുക. ട്രസ്റ്റ് ഈസ് സുപ്പീരിയർ പ്രീസ്റ്റ്ഹുഡ്, അതായത് അവന്റെ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആശ്രയിക്കുക. ആൻഡ് ലിവ് ബൈ ദി സുപ്പീരിയർ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഈ പ്രമാണങ്ങളെ അനുഷ്ഠിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ജീവിക്കുക. ബിൽഡ് യുവർ ലൈഫ് ഓൺ ദ തിങ്സ് ഓഫ് ഹെവൻ ദാറ്റ് വിൽ നെവർ ബി ഷേക്കൻ. അതായത് ഒരിക്കലും ഇളകാത്ത സ്വർഗീയ പ്രമാണങ്ങളെ അനുസരിച്ച് നിങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കുക. ഞാനിവിടെ നിർത്തുകയാണ്. വിശേഷാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 6 പ്രാവശ്യമാണ് ഞാൻ വൈകിട്ട് ഈ നെറ്റ് ഈ പാഠ്യപദ്ധതി പൂർത്തീകരിക്കാൻ കണക്ട് ചെയ്തപ്പോൾ അത് 5 പ്രാവശ്യവും കട്ടായിപ്പോയി. വളരെ പ്രാർത്ഥിച്ചു, നിങ്ങളും പ്രാർത്ഥിച്ചു. ദൈവത്തിന് മഹത്വം. 50 എപ്പിസോഡ് എബ്രായ എടുത്ത പഠനം ഇന്നിവിടെ പര്യവസാനിപ്പിക്കുകയാണ്. ഈ 50 എപ്പിസോഡുകളും ബ്രദറൻ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നത്തേതും അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കത് ബൾക്കായിട്ട് കളക്ട് ചെയ്ത് പെൻഡ്രൈവുകളിലോ മറ്റേതെങ്കിലും ഒക്കെയുള്ള സാങ്കേതികളിലോ എടുത്തുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കാം, റീഹിയർ ചെയ്യാം, പ്രയോജനപ്പെടുത്താം. അസംഖ്യം ആളുകൾ, അതിൽ ഒരു 2-3% ആൾക്കാർ മാത്രമേ ഉള്ളൂ ബ്രദറുകാർ എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്ന ബ്രദറുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രോത്സാഹനം നൽകുന്നില്ല. അത് അവരെ വമ്പിച്ച പ്രസംഗങ്ങൾക്കൊക്കെ വലിയ പ്രോത്സാഹനം നൽകുന്ന ആൾക്കാരാണ്. ഞാൻ കർത്താവിന് എളിയൊരു ദാസനാണ്. ദൈവവചനം പഠിക്കാനുള്ള ആത്മദാഹം ഇന്ന് വരെയും തീർന്നിട്ടില്ല. 40 പഠിക്കുകയാണ്, മരണം വരെയും വായിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശംസയാണ്, ആത്മീയ ദാഹമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു 97% പെന്തക്കോസ്റ്റൽസ്, ഇവാഞ്ചലിക്കൽസ്, മെതഡിസ്റ്റുകാര്, മാർത്തോമൈറ്റ്സ്, കാതലിക്സ് ഫ്രണ്ട്സുകൾ ഓൾ ഓവർ ദ വേൾഡ്, അവര് ഈ പുസ്തകത്തിന്റെ പഠനം അവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നു. പ്രത്യേകിച്ച് ലേവ്യാ പുസ്തകത്തിൽ പറയപ്പെടുന്ന യാഗങ്ങൾ, ഉത്സവങ്ങൾ മുതലായ വിഷയങ്ങളുടെ പൊരുളെന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവദാസനെ ഇടയായി. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് അനേക ആളുകൾ ഈ കഴിഞ്ഞ 1 എന്റെ മെസ്സഞ്ചിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഐ ഗിവ് യു ഫ്രീഡം ടു ഡൗൺലോഡ് ഓൾ ദീസ് മെസ്സേജസ് ആൻഡ് കീപ് ഇറ്റ് ഇൻ യുവർ പെൻ ഡ്രൈവ്സ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ദി ഓൾമൈറ്റി ഗോഡ് ആൻഡ് ഈവൻ ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ഹിസ് കിങ്ഡം ആൻഡ് ഈവൻ ഫോർ ദി എക്യുപ്പിംഗ് ഓഫ് യുവർ പേഴ്സൺ. അതായത്
നിങ്ങളുടെ ആത്മീയ യഥാസ്ഥാനം ഒക്കെ ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കർത്താവിന്റെ മഹത്വത്തിന് ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച നമ്മുടെ പരിശുദ്ധനായിരിക്കുന്ന ദൈവം നമ്മെ സകല കൃപയിലും യഥാസ്ഥാനപ്പെടുത്തി തന്റെ വലവനായി ബന്ധപ്പെടുത്തുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. ഈ പുസ്തകത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ പ്രമേയമായിരുന്നു. അതിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ബെറ്റർ അതായത് ശ്രേഷ്ഠത എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ ഊന്നിക്കൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ 13 അധ്യായങ്ങളുടെയും പഠനം പുരോഗമിച്ചത്. 1 അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ശ്രേഷ്ഠത, 2 അധ്യായം അവന്റെ മനുഷ്യത്വത്തിന്റെ ശ്രേഷ്ഠത, 3 അധ്യായം അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനായ നായകൻ, 4 അധ്യായം യോശുവ നൽകിയ കനാൻ ദേശത്തെ സ്വസ്ഥതയേക്കാൾ ക്രൂശിലെ മരണത്താൽ തന്നിൽ വിശ്വസിക്കുന്നവർ നൽകിയ നിത്യസ്വസ്ഥതയിൽ അവൻ ശ്രേഷ്ഠൻ, 5 അധ്യായം അഹരോന്യ പൗരോഹിത്യത്തേക്കാൾ പൗരോഹിത്യത്തിന് ശ്രേഷ്ഠൻ, 6 അധ്യായത്തിൽ പുതിയ നിയമ രക്ഷയിൽ അവൻ ഏറ്റവും ശ്രേഷ്ഠൻ കാര്യം ആ പുതിയ നിയമ രക്ഷ പഴയ നിയമ രക്ഷയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. 7 അധ്യായത്തിൽ അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവന്റെ പൗരോഹിത്യം ശ്രേഷ്ഠമാണെന്ന് പറയുന്നു, അത് നിത്യപൗരോഹിത്യമാണെന്ന് പറയുന്നു. 8 അധ്യായത്തിൽ അവൻ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ സ്ഥലത്തിന്റെ ശ്രേഷ്ഠത, 9 അധ്യായത്തിൽ പുതിയ നിയമ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത, 10 അധ്യായത്തിൽ ന്യായപ്രമാണത്തിന്റെ അപര്യാപ്തതയും കൃപാപ്രമാണത്തിന്റെ പൂർണ്ണതയും എന്ന നിലയിൽ കൃപാപ്രമാണത്തിന്റെ ശ്രേഷ്ഠത, 11 അധ്യായത്തിൽ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത, 12 അധ്യായത്തിൽ വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠത, 13 അധ്യായത്തിൽ ഭാഗ്യമായ പ്രത്യാശയുടെ ശ്രേഷ്ഠത. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പഠനം നിങ്ങൾക്ക് എല്ലാ നിലയിലും അനുഗ്രഹമായി തീർന്നു എന്നറിയുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബലഹീനായ എന്നെയും ഓർത്ത് തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ പഠനത്തിന്റെ 50 എപ്പിസോഡുകൾ എളിവിൽ കൂടി വ്യാപരിച്ച് കർത്താവിന്റെ മുഖത്തിനു വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുവാൻ എളിവനെ പ്രാപ്തിപ്പെടുത്തിയ സർവകൃപാലുവായ ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എല്ലാ മഹത്വവും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്നേഹിതരായ നിങ്ങൾക്കുള്ള നന്ദി, നിങ്ങളുടെ സഹകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം അത് കേടായിപ്പോയി, ഇനി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് ഒരു മൊബൈൽ ഫോൺ വളരെ അത്യാവശ്യമായിട്ട് ഇരിക്കുന്നു. എന്റെ ലൈവ് ഓപ്ഷന് വേണ്ടി ഒരു പുതിയ ഫോണ് എനിക്ക് ഒരു സഹോദരൻ സംഭാവന ചെയ്തൊരു ഫോണായിരുന്നു ഇത് 2 വർഷം മുമ്പ്, പക്ഷെ അത് കേടായി പോയിരിക്കുന്നു. എനിക്കൊരു പുതിയ ഫോണ് ദൈവം അടിയന്തരമായി തരേണ്ടതായിട്ടിരിക്കുന്നു. അതിനാവശ്യമായ ക്രമീകരണം സ്വർഗത്തിലെ ദൈവം തന്റെ സമയത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ആ വിഷയം എനിക്ക് ലഭിക്കുവാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ ഈ ലൈവ് ശുശ്രൂഷ മുടങ്ങാതെ നടക്കുവാൻ അത് ഏറ്റവും ആവശ്യമാണ്. സ്വർഗത്തിലെ ദൈവം അതിനു വേണ്ടുന്ന ക്രമീകരണം ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്കായി ആ വിഷയം ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഈ 50-ാമത്തെ എപ്പിസോഡ് കൊണ്ട് ഈ എബ്രായലേഖന പഠനത്തിലെ പരമ്പര ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നേക്കും മഹത്വപ്പെട്ട് കർത്താവിന്റെ മഹത്വരമായ ശുശ്രൂഷയും സുവിശേഷകൻ ടൈറ്റസ് ഇടയാർമുള്ള താങ്ക് യു.